യുണീക് ടേസ്റ്റ് അശ്വമേധം പവേർഡ് ബൈ സുപ്ര പസഫിക് ആൻഡ് ഭീമ ജുവല്ലേഴ്സ്. ഈ ദിവസം മത്സരവേദിയിലേക്ക് കടന്നു വരുന്നത് രണ്ട് സഹോദരിമാരാണ്. സംഗീതത്തിൻ്റെയും ഉപകരണ സംഗീതത്തിൻ്റെയും ഉജ്ജ്വലമായ ആകാശങ്ങളെ തങ്ങളുടെ ജീവിതത്തിൻ്റെയും സർഗചര്യയുടെയും പകരം വയ്ക്കാനില്ലാത്ത അടയാളങ്ങളാക്കി മാറ്റിയ ആ യുവപ്രതിഭകളെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഉത്തര ആൻഡ് ആതിര, വാക്ക് ഇൻ. സുഖം? നല്ല വേഷമാണല്ലോ. അശ്വമേധത്തിന് വേണ്ടിയാണ് തയ്പ്പിച്ചത് ആണോ? അല്ല, ഏതോ ഒരു ഉത്തര. എന്ത് ചെയ്യുന്നു ഇപ്പോ? ഞാനിപ്പോ മ്യൂസിക്കിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ. ഗുഡ്. അതിര? ഞാൻ കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഫിസിക്സ് വിഭാഗം അധ്യാപികയാണ്. ഫിസിക്സ് വിഭാഗം അധ്യാപികയാണ്. അപ്പോൾ രണ്ടുപേരും സംഗീതം മാത്രമല്ല അക്കാദമിക മേഖലകളിലും മികവ് തെളിയിച്ചു. വീട്? കണ്ണൂര്. ഏഴോം? ഏഴോം. ഏഴോമില്ല, കണ്ണൂര്. കണ്ണൂര്. അച്ഛനമ്മ? അധ്യാപകരാണ് രണ്ടുപേരും. റിട്ടയറായി. റിട്ടയറായി. എന്താണ് അച്ഛൻ്റെ പേര്? രമേശ്. അമ്മ? ഭാരതി. ഭാരതി. അവർക്ക് സംഗീതവുമായും കലയുമായും ഒക്കെ ബന്ധമുണ്ടോ? ഉണ്ട്. അമ്മ സംഗീത അധ്യാപികയായിരുന്നു, കഴിഞ്ഞ വർഷമാണ് റിട്ടയറായത്. അതെ. അച്ഛൻ? അച്ഛൻ ഇൻസ്ട്രുമെന്റ്സ് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, ഗിറ്റാറ്, കീബോർഡ്, ഫ്ലൂട്ട് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അച്ഛൻ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് അച്ഛൻ നമ്മളുടെ. എത്ര പൊതുവേദികളിലായി നിങ്ങൾ ഒരുമിച്ചുള്ള പ്രോഗ്രാം ഒക്കെ? ടിവി ഷോസ് ആയിട്ട് ഒരെണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ടിവി ഷോ അല്ല, ഞാൻ പൊതുവേദി. ഒത്തിരി സ്റ്റേജസ് ചെയ്തു. സത്യത്തിൽ ഒരു പെർഫോമറിന്റെ, സംഗീതമാകട്ടെ നൃത്തമാകട്ടെ അത്തരം കലാകാരുടെ, അവരുടെ പ്രതിഭ മാറ്റിരയ്ക്കപ്പെടുന്നത് ഒരു ചാനൽ ഷോയ്ക്കകത്താണ് എന്ന വിശ്വാസം എനിക്കില്ല. പൊതുവേദി തന്നെയാണ് അല്ലേ? നേരിട്ട് കിട്ടുന്ന കയ്യടിയുടെ കരഘോഷത്തിൻ്റെ മധുരം ഒരിക്കലും പിന്നീട് സംപ്രേഷണം ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തി അവർ പറയുന്ന അഭിപ്രായങ്ങളുടെ രേഖപ്പെടലാകില്ല. ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം, ആ വേദിയുടെ അവസാനത്തെ വരിയിൽ നിൽക്കുന്ന ആളിനോട് വാക്കുകൾ സംവേദിക്കുമ്പോൾ, അതുപോലെ തന്നെയാണ് സംഗീതം. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റേജ് ഏതായിരുന്നു? ഒത്തിരി സ്റ്റേജസ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒത്തിരി വേദികളിൽ ചെയ്തിട്ടുണ്ട്. അതായത് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജ്, അല്ലാതെ പ്രായമുള്ളവരുള്ള വേദിയിൽ, അങ്ങനെ ഒത്തിരി. നാട്ടിൽ ആദ്യമായി ഒരു വേദിയിൽ എത്രാമത്തെ വയസ്സിലാണ് പ്രോഗ്രാം ചെയ്തത്? അത് ഇൻസ്ട്രുമെൻസ് അല്ല ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിനു മുന്നേ തന്നെ നാട്ടിൽ ചെറിയ ചെറിയ സ്റ്റേജുകളിൽ ഒത്തിരി പാട്ട് പാടുമായിരുന്നു. അങ്ങനെ പാട്ട് ഗാനമേളകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, കച്ചേരി ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പാട്ടുകൾ കേൾക്കണം തീർച്ചയായും. പക്ഷെ അതിനു മുമ്പ് അശ്വമേധം കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടിക്കാലത്തായിരിക്കും. ഇപ്പോൾ അന്ന് അശ്വമേധത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയില്ല, ഇന്നിപ്പോൾ അശ്വമേധത്തിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. കണ്ടു കാണും കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ അശ്വമേധത്തിന് രണ്ട് സെഗ്മെൻ്റ് ഉണ്ട്. ആദ്യത്തെ സെഗ്മെൻറ്റിൽ നിങ്ങൾ തന്നെയാണ് ഗ്രാൻഡ് മാസ്റ്റർ. കാരണം വളരെ വളരെ പ്രശസ്തിയുള്ള ഒരാളിനെ കുറിച്ച് ഞാൻ തരുന്ന, എന്നാൽ അത്ര പ്രശസ്തമെന്ന് തോന്നാത്ത ചില സൂചനകളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. 5 സൂചനകൾക്കുള്ളിൽ ആളിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അശ്വമേധത്തിൽ ഏർപ്പെടാം. 1 സൂചനയിൽ കണ്ടെത്തിയാൽ 1,00,000 രൂപയിൽ, 5 സൂചനയിൽ 10,000 രൂപയിൽ. ഇങ്ങനെ 5 സൂചനകൾക്കുള്ളിൽ ആളിനെ കണ്ടെത്താൻ കഴിയണം. കഴിയും, നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ആളിനെ കുറിച്ച് സൂചന ഉണ്ടാകും. ഓൾ ദ ബെസ്റ്റ്. കാരണം ഇപ്പോൾ ആ ഉത്തരം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും നിങ്ങൾക്കായതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങളുടെ മനസ്സിൽ. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടിയാൽ മതിയല്ലോ. നിങ്ങൾ ഹാപ്പിയാണ്, ആ സമയത്ത് നമുക്ക് പാട്ട് പാടാം. റെഡി? ആരംഭിക്കാം. അതിരെയും ഉത്തരയെയും കാണുമ്പോൾ മനസ്വിനിയിൽ ആദ്യത്തെ വരി ഓർമ്മ വരുന്നത് എനിക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും ഇന്ന് സ്വാഭാവികം. മഞ്ഞത്ത് ചിപ്പുങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലി. ആദ്യത്തെ മേഖലയിലേക്ക്, ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ബി ദ ഗ്രാൻഡ് മാസ്റ്റർ എന്ന ഈ സെഗ്മെന്റിൽ നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള എൻ്റെ 1 സൂചന, എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ നോർത്ത് ഈസ്റ്റിൽ പോയിട്ടുണ്ടോ? നല്ല രസമുള്ള ഒരു സ്ഥലമാണ് ഷില്ലോങ്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഷില്ലോങ്. നോക്കാം നമുക്ക് ഷില്ലോങ്. ഓ, താഴെ ഒരു വർഷവും തീയതിയൊക്കെ ഉണ്ടോ? ആയിക്കോട്ടെ. 1961 നവംബർ 12 12/11 1961 ഷില്ലോങ്ങിൽ ജനിച്ച വ്യക്തിയെയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്.
ഇല്ല. അടുത്ത ആളിലേക്ക്, അടുത്ത സൂചനയിലേക്ക് പോകാം. എളുപ്പമുള്ള സൂചന അടുത്തത് കാണാം. എങ്ങനെയുണ്ട് നിങ്ങൾ ഈ വർക്കൗട്ടൊക്കെ ഉണ്ടോ? ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. ആരാ ട്രെയിനർ? ഞാനിപ്പോ 1 മന്ത് മാത്രമേ ആയിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. 1 മന്ത് ആവുന്നതേ ഉള്ളൂ. ട്രെയിനറുടെ പേര് പറഞ്ഞോ. രോഷ്നി. രോഷ്നി. ആ രോഷ്നി, ഹായ്. ഈ സംഗീത സുന്ദരിമാരുടെ ആരോഗ്യവും നിലനിർത്തുന്നതിൽ രോഷ്നിക്ക് വലിയ പങ്കുണ്ട് അല്ലേ? ട്രെയിനർമാർ വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ. അടുത്ത സൂചന. ആഹാ, നിങ്ങൾ കണ്ടെത്തേണ്ട ആൾ ഒരു ആർക്കിടെക്റ്റായിരുന്നു, അതിനോടൊപ്പം എയ്റോബിക് ട്രെയിനറായും ജോലി ചെയ്തിട്ടുണ്ട്. അരുന്ധതി റോയ്. അരുന്ധതി റോയ് എയ്റോബിക് ട്രെയിനറായി ജോലി ചെയ്തിട്ടുണ്ടോ? ഉറപ്പാണ്. ഷില്ലോങ്ങിൽ ജനിച്ചു എന്നുള്ളതൊരു അറിയാമായിട്ട് നമുക്ക് നോക്കാം. 3-ാമത്തെ സൂചനയിൽ നിന്ന് നമുക്ക് അരുന്ധതി റോയിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ അത് അരുന്ധതി റോയ് ആയിരിക്കും. നോക്കാം. 3-ാമത്തെ സൂചന ഇലക്ട്രിക് മൂൺ എന്നൊരു സിനിമയുടെ പോസ്റ്ററാണ്. അരുന്ധതി റോയ് ആണോ അഭിനയിച്ചിട്ടുണ്ട്? അഭിനയിച്ചതാണോ? സ്ക്രിപ്റ്റ് എഴുതി. അരുന്ധതി റോയ് ഷില്ലോങ്ങിൽ ജനിച്ചു 1961 നവംബർ 12 ആർക്കിടെക്റ്റായി എയ്റോബിക് ട്രെയിനറായി ഒക്കെ സേവനം അനുഷ്ഠിച്ച ഇലക്ട്രിക് മൂൺ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി. ഒരുപക്ഷേ പിന്നീട് ഞാൻ കാണിക്കുമായിരുന്നത് ഒഴുകുന്ന മീനച്ചിലാറിൻ്റെ തീരങ്ങളെക്കുറിച്ചാകുമായിരുന്നു. എസ്തയുടെയും റാഹേലിൻ്റെയും കഥ പറഞ്ഞ ചെറിയ കാര്യങ്ങളുടെ വലിയ ദൈവത്തെക്കുറിച്ച്, ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ കുറിച്ചാകുമായിരുന്നു. ശരിയായ ഉത്തരം, കൺഗ്രാച്ചുലേഷൻസ് ഉത്തര ആൻഡ് അതിര. നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് പാട്ട് വേണം. ബൈ ദ മീൻ ടൈം അനിഷ, പ്ലീസ് നിങ്ങളുടെ കയ്യിലുള്ള ആ കാർഡ് നാമനിർദ്ദേശ പട്ടിക അനിഷയ്ക്ക് കൈമാറാം. അപ്പോ റെഡി? ഇനി നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ല. മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊൻമക്കൾക്കും തേനുണ്ടോ? മഴവിൽ കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊൻമക്കൾക്കും തേനുണ്ടോ? കദളിപ്പൊൻ കൂമ്പിലെ തേനുണ്ടോ? കാട്ടുപൂക്കൾ നേദിച്ച തേനുണ്ടോ? കദളിപ്പൊൻ കൂമ്പിലെ തേനുണ്ടോ? കാട്ടുപൂക്കൾ നേദിച്ച തേനുണ്ടോ? വയലമ വളർത്തും കിളിയെ തരുമോ നിൻ കുഴൽ താമരപ്പൂന്തേ? മഴവിൽ കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ആരംഭിച്ചാലോ? ഉത്തരയും ആതിരയും മനസ്സിൽ വിചാരിച്ച വ്യക്തികളുടെ നാമനിർദ്ദേശ പത്രിക അല്ലെങ്കിൽ പട്ടിക ശ്രീ ജോ ആന്റണി താങ്കൾ അംഗീകരിക്കുന്നു. ഇസ് ഇറ്റ് അപ്രൂവ്ഡ്? അപ്രൂവ്ഡ്. ആരംഭിക്കാം. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖല, നന്നായി പാട്ടുപാടുന്ന, ഉപകരണ സംഗീതത്തിൽ പ്രഗത്ഭരായ അരുന്ധതി റോയെ വളരെ പെട്ടെന്ന് തന്നെ സൂചനകൾ കൊണ്ട് കണ്ടെത്തിയ ഈ മിടുക്കികളോടൊപ്പം യാഗം. ഇന്ത്യൻ? നോ. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? നോ. ഏഷ്യൻ? നോ. അല്ല. യൂറോപ്യൻ? യെസ്. 1950 ശേഷം മരണം? നോ. അല്ല. അല്ല. നോ. അല്ല, അദ്ദേഹം ഇങ്ങനെ. സാധാരണഗതിയിൽ മരണം? അല്ല. 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 1900 ശേഷം മരണം? യെസ്. യെസ്. പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ടോ അദ്ദേഹം? നോ. നോ. ഇല്ല. പ്രശസ്തമായ ആത്മകഥ അങ്ങനെയൊന്നുമില്ല.
ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി, ഇറ്റലി ആണ്. 10 ചോദ്യങ്ങൾ യജ്ഞം. രാഷ്ട്രീയം, കല, സാഹിത്യം അല്ല. ഈ പൊളിറ്റിക്കോ ഒഫീഷ്യലൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നതാണ്. ഇത് രാഷ്ട്രീയം അല്ല, കലയല്ല, സാഹിത്യമല്ല. സാധാരണഗതിയിലല്ല മരിച്ചത്. സ്പോർട്സ്, സയൻസ്, സ്പേസ് ഇതിലൊന്നും. ഉദ്യോഗം, ബിസിനസ്, മതപരം, ആധ്യാത്മികം, സാമൂഹ്യ പ്രവർത്തനം, പ്രൊഫഷണൽ. യെസ് ചെക്ക്. ഇതിലൊന്നുമല്ല അപ്പോൾ പ്രധാന പ്രശസ്തി. അല്ല അല്ല, അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശസ്തി മാത്രമേ യെസ് പറയാവൂ. ഇതൊന്നും അല്ല, വേറെ കാരണങ്ങൾ കൊണ്ടാണ്. നിങ്ങൾ അദ്ദേഹത്തെ അറിയാൻ കാരണം മറ്റൊന്നാണ്. ഓക്കെ. ഒരു സംഭവമോ ബന്ധുത്വമോ ആണോ അതോ? സുപ്രസിദ്ധിയാണോ അയാൾക്ക്? സുപ്രസിദ്ധമായ സംഭവമാണോ? അങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ലൈഫ് ലൈൻ. ലൈഫ് ലൈൻ. അതൊരു നല്ല സംഭവമാണോ? അല്ല, ഒരിക്കലും ഒരു നല്ല സംഭവമല്ല. ഒരിക്കലും ഒരു നല്ല സംഭവമല്ല. അയാളുടെ അയാൾ കുപ്രസിദ്ധനാണോ എന്നാണ്. അങ്ങനെ പറയാൻ സാധിക്കില്ല. അതിനകത്ത് ഒരിക്കലും ഒരു നല്ല സംഭവമല്ല. നല്ല സംഭവമല്ല. അല്ല, ആ സംഭവത്തിലാണോ അദ്ദേഹം മരിച്ചത്? അതെ. ആ സംഭവത്തിൽ മെൽവിന ഡി എന്ന വ്യക്തി ഉൾപ്പെട്ടിരുന്നു. സർ, മെൽവിന ഡി ആ സംഭവവുമായി ബന്ധപ്പെട്ടു. ഏത് സംഭവമാണെന്ന് പറഞ്ഞോളൂ. അല്ല, ഒന്ന് ചെക്ക് ചെയ്യൂ സർ. സ്പെല്ല് ചെയ്യണം. MELVIN മെൽവിന ഡി. മെൽവിന ഡി കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തൻ്റെ 90-ാമത്തെ മറ്റോ വയസ്സിലാണ് മരിച്ചത്. മെൽവിന ഡി മെൽവിനാഡി വിശ്വത്തെ നടുക്കിയ ഒന്നിൽ നിന്ന് സർവൈവ് ചെയ്ത് ദീർഘകാലം ജീവിച്ച ഒരാളാണ്. VI ലെനിൻ എന്ന വാഹനമുണ്ടായിരുന്നുവെങ്കിൽ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രശസ്തിക്ക് കാരണമായ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിനോട് യോജിക്കാൻ കഴിയും. അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രശസ്തമായ, വളരെ പ്രശസ്തമായ ഇംഗ്ലീഷ് കവിതകളുണ്ടോ? ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് വളരെ പ്രിയപ്പെട്ടതായി കരുതുന്ന ഒരു കവിതയുണ്ട്. അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കും ആ കവിത. ഇൻ ദ ലോലൻസി, ഓ ക്യാപ്റ്റൻ, മൈ ക്യാപ്റ്റൻ. അതിരെയും ഉത്തരയും മനസ്സിൽ വിചാരിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ട സംഭവം നടന്നത് 1910-കളിലാണ്.
നല്ല ഗസ്സാണ് കേട്ടോ, നല്ല സെലക്ഷനാണ്. വി ഐ ലെനിൻ ലോകത്തിലെ ആദ്യമായി നിർമ്മിക്കപ്പെട്ടതും ഏറ്റവും വലുതുമായ ഐസ്ബർഗ് ബ്രേക്കിംഗ് ഷിപ്പാണ് വ്ലാഡിമിർ ഇലിയനോവിച്ച് ലെനിൻ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്, വി ഐ ലെനിൻ. അതുകൊണ്ടാണ് അതായിരുന്നുവെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നില്ല. വല്ലാത്ത ആഡംബര സൗകര്യങ്ങളും അതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത അതിശയിപ്പിക്കുന്ന വലിപ്പവുമൊക്കെയായി കടലിലേക്ക് ഇറങ്ങി ടൈറ്റാനിക്. ടൈറ്റാനിക് എന്ന മഹാദുരന്തത്തിൽ നിന്ന് അന്ന് കൈക്കുഞ്ഞായിരുന്ന ഒരു കൈക്കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ദക്ഷിണാമേരിക്കയിൽ വെച്ചാണ്, ലാറ്റിൻ അമേരിക്കയിൽ വെച്ചാണ് ഒരുപാട് അഭിപ്രായത്തിന് ശേഷം, അവർ 90 വയസ്സ് ആയതിനു ശേഷമാണ് അന്തരിക്കുന്നത്, ബെൽവിന ഡി എന്നാണ് അന്ന് രക്ഷപ്പെട്ട ആ കൈക്കുഞ്ഞിൻ്റെ പേര്. സ്വാഭാവികമായും നിങ്ങൾ സ്വീകരിച്ച ലൈഫ് ലൈനിനെ ഞാൻ അഭിനന്ദിക്കുന്നു, ഒപ്പം ജൂറിയുടെ അഭിപ്രായത്തോടും ഞാൻ യോജിക്കുന്നു. കാരണം സംഭവം ഒരിക്കലും നല്ലതല്ല, പക്ഷേ ഈ വ്യക്തിയുടെ പ്രശസ്തി, കുപ്രസിദ്ധി, സുപ്രസിദ്ധി എന്നിങ്ങനെ നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയില്ല. ഒരുപാട് കഥകൾ പിന്നീടുണ്ടായി, ഉണ്ടായ കഥകളൊക്കെ ശരിയാണോ എന്ന് ചരിത്രത്തിന് രേഖപ്പെടുത്താനും കഴിയില്ലല്ലോ. അലസതയുടെ, ഉറക്കത്തിൻ്റെ, പൂർവരാത്രിയിലെ അമിത മദ്യപാനത്തിൻ്റെ ഒക്കെ കഥകൾ പിന്നീട് ഒരുപാട് ഉണ്ടായി. എങ്കിലും ഇപ്പോഴും ബാക്കിയാകുന്ന ചില നിമിഷങ്ങൾ ഓർമ്മയിലുണ്ട്, ലോകമെമ്പാടുമുള്ള ചലച്ചിത്ര പ്രേക്ഷകരുടെ മനസ്സിൽ. അപ്പം പിന്നെ അത് തന്നെ ചോദിക്കാം, നിങ്ങൾ വിചാരിച്ച വ്യക്തി നേരിട്ട ദുരന്തത്തിൻ്റെ വെള്ളിത്തിരയിലെ നേർക്കാഴ്ചയിൽ ലിയാനാർഡോ ഡി കാപ്രിയോ ഉണ്ടായിരുന്നു. ടൈറ്റാനിക്കിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന ക്യാപ്റ്റൻ സ്മിത്തിനെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത്, ശരിയാണോ? നല്ല സെലക്ഷനാണ്. ഒരു ക്യാപ്റ്റൻ എഡ്വേർഡ് ജോൺ സ്മിത്ത്, ജനനം 1850, 1912 കന്നിയാത്രയിൽ തന്നെ മഞ്ഞുമലയിലിടിച്ചു തകർന്ന RMS ടൈറ്റാനിക് കപ്പലിന്റെ കമാൻഡിംഗ് ഓഫീസർ, ആഡംബര കപ്പലുകളിലെ പരിചയ സമ്പന്നത, മില്ലനിയേഴ്സ് ക്യാപ്റ്റൻ എന്ന പേരിൽ അദ്ദേഹത്തെ അതിപ്രശസ്തനായ സമ്പന്നർക്കിടയിലെ പ്രിയങ്കരനായ ക്യാപ്റ്റനാക്കി. ടൈറ്റാനിക് കുടുംബത്തിലെ മറ്റൊരു കപ്പലായ RMS ഒളിമ്പിക്സിലെയും കമാൻഡിംഗ് ഓഫീസർ ക്യാപ്റ്റൻ സ്മിത്ത് തന്നെയായിരുന്നു. 1912 April 15 ടൈറ്റാനിക് ദുരന്തത്തിൽ കപ്പലിലുണ്ടായിരുന്ന 1500 യാത്രക്കാർക്കൊപ്പം ക്യാപ്റ്റൻ സ്മിത്തും മരണപ്പെട്ടു. നല്ലൊരു പാട്ട്. ആദ്യം പാടിയത് മോശമാണ്, പക്ഷേ നമ്മളൊരു വല്ലാത്തൊരു ദുരന്തത്തെ മനസ്സിൽ ഓർമ്മിക്കുമ്പോൾ ആ ദുരന്തത്തിൽ നിന്നും അതിജീവിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഉണർത്തു പാട്ട് വരട്ടെ. പഴയ നാടകങ്ങളൊക്കെ പാടാറുണ്ടോ? ഇല്ല, പാടാറുണ്ട്. ഒരു ദുരന്ത മുഖത്തിനെക്കുറിച്ച്, ഒരുപാട് പേർക്ക് ജീവൻ പൊലിഞ്ഞുപോയ ഒരു വല്ലാത്ത വേദനയെക്കുറിച്ചാണ് നിങ്ങൾ ഓർമ്മിപ്പിച്ചത്. അപരർക്കു വേണ്ടി ജീവിച്ച് ജീവിതം പൊലിഞ്ഞുപോയ ഒരുപാട് പേരുടെ നാട്ടിൽ നിന്നാണ് നിങ്ങൾ എത്തുന്നത്. കോയിത്താറ്റിൽ ചിരികണ്ഠൻ്റെ, പൊടോര കുഞ്ഞമ്പു നായരുടെ, വടത്തിൽ അപ്പുവിൻ്റെ, അബൂബക്കറിൻ്റെ, ധീരരായ ഒരുപാട് പേർ മറ്റുള്ളവർക്കായി ഉരുകിത്തീർന്ന പോരാളികളായ ഒരുപാട് മനുഷ്യരുടെ നാട്ടിൽ നിന്നാണ്, കണ്ണൂരിൽ നിന്നാണ്, എഴുത്തു നിന്നാണ് നിങ്ങളെത്തുന്നത്. ഈ പൊലിഞ്ഞു പോകുന്നത് കൊണ്ട് അവസാനിക്കുന്നില്ല, ഒരൊറ്റ മരണത്തിൽ നിന്ന് അവസാനിക്കുന്നില്ലല്ലോ ഒരു ജീവിതവും. ഉയർത്തെഴുന്നേൽക്കും ഓരോ നിമിഷവും. ഒരുപക്ഷെ സ്മിത്തിൻ്റെ, മെൽവിനയുടെ ഒക്കെ പേര് നൂറ്റാണ്ടിനിപ്പുറം നമ്മളിവിടെ 112 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഓർമ്മിക്കുന്നത് പോലെ ഉയർത്തെഴുന്നേൽക്കുവാൻ പാകത്തിൽ ഒരു പല്ലവി വേണം. ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും ജനസ്മാരകങ്ങളെ, ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ, സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ബലികുടീരങ്ങളെ. ചില നക്ഷത്രങ്ങൾക്ക് തിളക്കമേറും, കാരണം ആ നക്ഷത്രങ്ങളുടെ ചിറകുകൾക്ക് അപരഹൃദയത്തിൻ്റെ സ്വാംശീകരണം എന്നുകൂടി അർത്ഥം. അനീഷ പ്ലീസ്. അശ്വമേധത്തിൻ്റെ സ്നേഹോപഹാരം തുടങ്ങാം. എന്തു തുടങ്ങാം? മത്സരമല്ല, മറിച്ച് നിങ്ങളുടെ പെർഫോമൻസ് ഒരുപാട് സ്റ്റേജുകളിൽ, കുട്ടിക്കാലം മുതൽ തൊട്ടടുത്ത വേദികളിലൊക്കെ തുടങ്ങി, പിന്നീട് ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ നിരവധി വേദികളിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്നവരാണ് നിങ്ങൾ. പാടുകയും ഉപകരണങ്ങൾ പ്രാഗൽഭ്യത്തോടെ പ്രകടിപ്പിക്കുകയും മിഴിവോടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. ലോകമെമ്പാടുമുള്ള കൈരളി TV പ്രേക്ഷകർക്ക് വേണ്ടി ഉത്തരയുടെയും ആതിരയുടെയും ഒരു ജുഗൽബന്ദി നമുക്ക് കേൾപ്പിച്ചാലോ അല്ലേ?
ഉത്തരയും ആതിരയും ഒരുമിച്ച് ചേരുന്നു. താളവും ഈണവും ഒക്കെ വല്ലാത്തൊരു പാരസ്പര്യത്തോടെ ഈ വേദിയിൽ ഇനി ലയിച്ചു ചേരും. കാണാം. Thank you.